अच्युतं केशवं रामनारायणं നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം വിഷുവാണ് ഈ വിഷുവിന് ഏറ്റവും അധികം ഭാഗ്യം സിദ്ധിക്കുന്ന ആറ് നക്ഷത്രജാതകരുണ്ട് ഈ ആറ് നക്ഷത്രജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് അത്ഭുതപൂർവമായ അഭിവൃദ്ധിയാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഒരുപാട് നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ കരസ്ഥമാക്കാൻ പോകുകയാണ് എല്ലാ രീതിയിലും ഇവർക്ക് ഉയർന്ന ഒരു ഭാഗ്യം തന്നെ ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കും കഴിഞ്ഞുപോയ സമയത്തൊക്കെ ഒരുപാട് ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചവരാണ് ഈ നക്ഷത്രജാതകർ ഇപ്പോഴും അതിൻ്റെ തടവറയിൽ തന്നെയാണ് ഇവർ അതിൽ നിന്നൊന്നും മോചിതരായിട്ടില്ല എന്നാൽ ഇനി അങ്ങോട്ട് സൗഭാഗ്യത്തിൻ്റെ സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും വിഷു അതാണ് ഇവരിൽ കാണിക്കുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അഭിവൃദ്ധി ഇവർക്കുണ്ടാകുകയും ചെയ്യും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹിക്കുന്നതൊക്കെ ഈ നക്ഷത്രജാതകർ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ നേടിയെടുക്കും ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവരുടെ മുന്നിൽ വരുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രദർശനം നടത്തുക നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പടത്തിന് മുന്നിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്മകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർക്ക് ലോക പ്രശസ്തി ഉണ്ടാകും എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പ്രശസ്തിയുടെ പുറകെ പോകുന്നതിനേക്കാൾ ഉപരി ധനത്തിൻ്റെ പുറകെ പോകുന്നതാണ് ഏറ്റവും അനുയോജ്യം കാരണം ധനം വരുമ്പോൾ പ്രശസ്തി കൂടെ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ധനം സമ്പാദിക്കണം ഈ ധനം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ധനം വന്നു ചേരുന്ന എല്ലാ രീതിയിലും മാനസികമായി സന്തോഷം അനുഭവിക്കുന്ന എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകുന്ന ആറ് നക്ഷത്രജാതകരുണ്ട് ഈ ആറ് നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ വലിയൊരു കൊടുമുടി തന്നെ താണ്ടുവാൻ ഇവർക്ക് സാധിക്കും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ ഭാഗ്യമാണ് ആരും ആശ്ചര്യപ്പെടുന്ന ആരെയും ഞെട്ടിക്കുന്ന രീതിയിൽ വലിയൊരു ഉയർച്ച ഈ ഭാഗ്യ നക്ഷത്രജാതകർക്കുണ്ടാകും ആ ഭാഗ്യ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ ചൊവ്വാ വെള്ളി ദിനങ്ങളിലാണ് നമ്മുടെ പൂജ ഈ പൂജാസമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ സർവ്വദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുവാൻ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പ്രാർത്ഥിക്കുന്നതാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഇതിൽ നിന്നും ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് തുടർന്നും പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ കൊണ്ടുതരും എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൃദ്ധി വരും ആഗ്രഹിക്കുന്നതൊക്കെ ഈ വിഷു കഴിയുമ്പോൾ നിങ്ങളിലുണ്ടാകും ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും ധാരാളം ധനം നിങ്ങളുടെ കയ്യിൽ വരും ധാരാളം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാകും രാജയോഗമെന്നൊക്കെ പറയുന്ന രീതിയിൽ അഭിവൃദ്ധിയിലെത്തുന്ന ആറ് നക്ഷത്രജാതകരാണ് ഈ ആറ് നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സൗഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരംഗം ഈ ആറ് നക്ഷത്രജാതകരിൽ ആരെങ്കിലും ഒരാളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഈ ഒരു സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും ആദ്യത്തെ നക്ഷത്രം അത്ത നക്ഷത്രജാതകരാണ് അത്ത നക്ഷത്രജാതകർക്ക് 2022 വിഷു സമ്മാനിക്കുന്നത് ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങളാണ് ഏപ്രിൽ ഒരു 10-15 അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച ഉണ്ടാകും കലാകാരന്മാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രശസ്തി ഉണ്ടാകും അതുപോലെ ഒരു പുതിയൊരു വീട് വാങ്ങുവാനോ
അല്ലെങ്കിൽ വാഹന ഭാഗ്യമോ ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും. വിവാഹമൊക്കെ മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം 2022 വിഷു ഏറ്റവും അധികം ഗുണം ചെയ്യുന്നതായിരിക്കും, ഏറ്റവും അധികം ഭാഗ്യം ചെയ്യുന്നതായിരിക്കും. ഒത്തിരി ഒത്തിരി നന്മകളുടെ, ഒത്തിരി ഒത്തിരി ജീവിത വിജയത്തിൻ്റെ ഭാഗമായി വിഷു വരുന്നു. ഈ വിഷു അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിൻ്റെതാണ്, അതുപോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളതുമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം, ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുക. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്, രണ്ടാമത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്ര ജാതകർക്ക് ഏറെ ഭാഗ്യമാണ്, ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടി വരും. ഇനിയുള്ള കാലത്തിൽ ഇവർക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. നേരത്തെ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നിട്ട് അതിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും വരും. നല്ല രീതിയിൽ പ്രശസ്തി ഉണ്ടാവും, ഗൃഹ വാഹന ഭാഗ്യം വന്നു ചേരും, വിവാഹ കാര്യത്തിൽ തീരുമാനമാകും, കുടുംബത്തിൽ സുഖമുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ വളരെയേറെ ഗുണാനുഭവമായിരിക്കും അത്ത നക്ഷത്ര ജാതകർക്കും ചിത്തിര നക്ഷത്ര ജാതകർക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. 6 നക്ഷത്ര ജാതകരാണ്, നമ്മൾ 2 നക്ഷത്ര ജാതകരെ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്കും 2022 വിഷു മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കി തരും. പ്രാർത്ഥന വളരെ അത്യാവശ്യമായ സമയമാണ്, ധാരാളം പണം വരുന്ന സമയമാണ്, ലോട്ടറി വരെ അടിക്കുന്ന സമയമാണ് അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്ര ജാതകർക്ക്. 4 നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും ഏറെ സൗഭാഗ്യമാണ്. ലോകപ്രശസ്തി, ഗൃഹവാഹന ഭാഗ്യം, വിവാഹം നടക്കുന്ന സമയം, കുടുംബത്തിൽ സുഖമുണ്ടാകുന്ന സമയം, വിദേശ യോഗത്തിന് സമയം, കലാകാരന്മാർക്ക് ഉയർച്ചയുണ്ടാകുന്ന സമയം. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം, ഓം നമോ നാരായണ മന്ത്രം ജപിക്കണം. അവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം, ഐക്യമത്യ സുക്താർച്ചന ഇവ നടത്തുക. അടുത്ത നക്ഷത്രം അനിഴം. അനിഴ നക്ഷത്ര ജാതകർക്കും ഏറെ ഭാഗ്യമാണ്, ലോട്ടറി ഭാഗ്യം വരെ ഇവർക്ക് വന്നു ചേരും, ധാരാളം പണമൊക്കെ വന്നു ചേരും. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് അവിടെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിലിൽ ഉയർച്ചയുണ്ടാകും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് UK, അതുപോലെ തന്നെ അമേരിക്ക, ഇവിടെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ്. ഗവൺമെൻറ് ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് അതും ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വലിയ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം തൃക്കേട്ട. ഭാഗ്യത്തിൻ്റെ നാളുകളാണ്, ഒരുപാട് ഒരുപാട് ഉയർച്ചയുണ്ടാകും, ലോകപ്രശസ്തി ഉണ്ടാവും, ഗൃഹവാഹന ഭാഗ്യമുണ്ടാകും, വിവാഹം നടക്കും, കുടുംബത്തിൽ സുഖമുണ്ടാകും, വിദേശ യോഗമുണ്ടാകും. വളരെയേറെ ഗുണമുള്ള ഒരു വിഷുവായിരിക്കും നിങ്ങൾക്ക്. പ്രാർത്ഥന വളരെയേറെ അത്യാവശ്യമാണ്. ധാരാളം പണം വരും, ലോട്ടറി വരെ അടിക്കും, കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം, ഓം നമോ നാരായണ മന്ത്രം ജപിക്കണം. പാൽപ്പായസം, ഐക്യമത്യ സുക്താർച്ചന ഇവ ക്ഷേത്രത്തിൽ നടത്തണം. നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയുണ്ടാകും. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.